ഹായ് ഹലോ ബൈറ്റ്സ് ആൻഡ് ഗ്രൂസിലെ പുതിയൊരു വ്ളോഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് കുറേ നാളായി ഫുഡ് വ്ളോഗൊക്കെ ചെയ്യാണ്ട് കുറേ ദിവസമായി. അപ്പോൾ ഞങ്ങളിന്നൊരു ഫുഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡിലെ ഒരു അടിപൊളിയായ സ്ട്രീറ്റ് ഫുഡാണ്. ഞങ്ങളിന്ന് കാസർഗോഡിലെ നെല്ലിക്കുന്ന് ഭാഗത്താണ് പോകുന്നത്. ബീച്ച് റോഡ് ഞങ്ങൾ ബീച്ചൊക്കെ കാണിച്ചായിരുന്നു നൈറ്റ് വ്യൂ. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ആ സ്ട്രീറ്റ് ഫുഡ്, എങ്ങനെയാണ് അതിനെ കഴിക്കുന്നതും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ഓവറായി, അതുകൊണ്ടാണ് വാങ്ങാത്തത്. നെക്സ്റ്റ് ടൈം വന്നാൽ ഞങ്ങൾ എന്തായാലും വാങ്ങും, അതിൻ്റെ വയറുഫുള്ളായി. അപ്പോൾ നിങ്ങൾ ഏതായാലും വരാ, ഇത് നെല്ലിക്കുന്നിലാണ്. അഡ്രസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. പിന്നെ ഫാമിലി ആയിട്ട് വരാൻ നല്ല അറ്റ്മോസ്ഫിയർ. നിങ്ങൾ ചുറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാപ്പി ഫീലിംഗ് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പെപ്പർ ചർമുറിയും പിന്നെ വിത്ത് ഡബിൾ ബുൾസൈ ആണ്. ഞാൻ ഇതാക്കണ്ടോ, അടിപൊളി ഇങ്ങനെ ബുൾസൈ കഷ്ണാക്കി എടുക്കുക, സൂപ്പർ അല്ലേ. അതേപോലെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇപ്പം ഡിജിറ്റൽ ഓംലെറ്റ് ആണ്. ഇതുവരെ കേൾക്കാത്തൊരു പേരും നല്ല അടിപൊളി പിജ്ജ ലുക്കും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചർമുറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഹരീഷേട്ടനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടൊമാറ്റോ ഉണ്ട്, ഉള്ളിയുണ്ട്, അതേപോലെ സൈഡിൽ ബുൾസൈ ആക്കേണ്ട ഒരു പരിപാടിയിലാണ്. ഇവിടെ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഹരീഷേട്ടാ. ഇതേക്കണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് അവർ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഇട്ടു, പിന്നെ അടുത്തത് എന്താ, ഉള്ളി. ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്, ഉപ്പ്, കുറച്ച് ഉപ്പ്. അതേപോലെ ഇനിയിപ്പോൾ പെപ്പർ. അപ്പോൾ ഞങ്ങൾ പെപ്പറും അതേപോലെ ചില്ലിയും രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പെപ്പറാണ് ഉണ്ടാക്കുന്നത്. പെപ്പർ ഇട്ടു, പിന്നെ ബോയിൽഡ് എഗ്ഗ്, ഒരു ബോയിൽഡ് എഗ്ഗ് എടുത്തിട്ട് കഷ്ണം കഷ്ണം ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ട്രിക്ക് കേട്ടോ, ഇതിൽ ആ മിക്സിങ്ങിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും. ആഹാ, നോക്കിയേ, ഹരീഷേട്ടൻ്റെ ടാലൻ്റാണ്. ഓക്കെ, അപ്പം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മളുടെ പൊരിയാണ് ഇടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ പൊരി സെറ്റായി. അടുത്തതെന്ന് പറഞ്ഞാൽ ഓയിലാണ്. ഓയിലാണ് അതിൽ 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ മിക്സിങ് സൂപ്പറാണ് കേട്ടോ, ആ മിക്സിലാണ് അതിൻ്റെ ടേസ്റ്റ്. ആഹാ, ഇനിയിപ്പോൾ ആ സെർവിങ് നന്നായിട്ട് എല്ലാം മിക്സായി വന്നിട്ട് സെർവ് ചെയ്തു. ഇനി അടുത്തത് മെയിനായിട്ട് ബുൾസൈ ആണ്, ഡബിൾ ബുൾസൈ ആണ്. ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ദേ അടിപൊളി നല്ല 2 കണ്ണുകൾ. ഇനിയിപ്പോൾ ബുൾസൈനെ ഡെക്കറേറ്റ് ചെയ്യാം. അതിലേക്ക് ഉള്ളിയും പിന്നെ പെപ്പറും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അവസാനത്തെ മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തു, സൂപ്പർ. ആഹാ, ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില്ലി പൗഡർ ഇട്ടിട്ടുള്ളതാണ്. ഓക്കെ, ബുൾസൈലേക്ക് പെപ്പർ തന്നെ അല്ലേ. ഓക്കെ, മല്ലിയില ഇട്ടു. അങ്ങനെ ഞങ്ങൾ 2 ചർമുറി, സ്പെഷ്യൽ ചർമുറി റെഡി ആയിട്ടുണ്ട്. ആ വായിന്ന് വെള്ളം വരുന്നു. സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡായ
ചറുമുറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രണ്ട് പ്ലേറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ചില്ലിയാണ്, ചില്ലി പൗഡർ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഒരെണ്ണം വാങ്ങിയിട്ടുള്ളത് ഇതേത് പെപ്പറാണ്. അപ്പോൾ ഞാൻ ചില്ലി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം രണ്ട് ബുൾസൈ ഉണ്ട് ഇതിൽ. ഇങ്ങനെ ബുൾസൈ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്ത് ബോയിൽ ചെയ്തിട്ട് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് പീസ് പീസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. കാസർഗോഡ് മാത്രമല്ല, നമ്മുടെ കർണാടകയിലൊക്കെ കിട്ടും. പക്ഷേ സൗത്ത് കേരളയിൽ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇല്ല. നമ്മളിവിടെ ചറുമുറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ പെപ്പർ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റാണ്, ഈവനിങ് സമയത്താണ് തിരക്ക് കൂടുതൽ. പെപ്പറാണോ സ്പൈസി, ചില്ലിയാണോ സ്പൈസി നോക്കട്ടെ. എനിക്ക് പൊതുവേ പെപ്പർ ഇഷ്ടം, അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, പെപ്പറാണ് ഇഷ്ടമായത്. രാജേട്ടനാണ് പെപ്പർ ഓർഡർ ചെയ്തത്, മിക്കതും ഞാനിത് തിന്നു തീർക്കും. അപ്പം നമുക്ക് ഡിജിറ്റൽ ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇവിടെ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, മുട്ട, അതേപോലെ ഉള്ളി എല്ലാം ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ. പാൻ ഒന്ന് ചൂടായ ശേഷം ഇടാം. ഇതും ഹരിഷേട്ടനാണ് ഉണ്ടാക്കുന്നത്, ഓൾറൗണ്ടറാണ് നമ്മൾ ഹരിഷേട്ടൻ. ഇതാണ് കറക്റ്റ് ആ മിക്സിങ് കണ്ടോ, അത് ചെയ്യുന്ന ഒരു സ്റ്റൈല്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, ബ്രെഡ്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഓംലെറ്റിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബ്രെഡ്. അപ്പോൾ രണ്ടാണെന്ന് തോന്നുന്നു ബ്രെഡ് സ്ലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് സ്ലൈസ് ചെയ്യുന്നുണ്ട് ഹരിഷേട്ടൻ. ഓക്കെ, പിന്നെ ഇപ്പോൾ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട്. അതാ, അപ്പോൾ ഓംലെറ്റ് ഇങ്ങനെ ഒഴിച്ചു, മുട്ട മിക്സ്ചർ. ഇനിയിപ്പോൾ അതിൽ ബ്രെഡ്. ഓക്കെ, നേരത്തെ ഹരിഷേട്ടൻ കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണ് ഇപ്പോൾ അതിൽ ഇട്ടത്. ഇനി എന്താണ്, ഓക്കെ, ഇപ്പോൾ ഇവിടെ മുട്ട ബോയിൽ ചെയ്ത് വെച്ച മുട്ട ജസ്റ്റ് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിൽ ഇതിന് മുകളിൽ ഇടുന്നുണ്ട്. അയ്യാ, കട്ട് ചെയ്യുന്ന ആ സ്റ്റൈൽ സൂപ്പറാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിയില. അപ്പോൾ മല്ലിയില വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത് മുകളിൽ. പിന്നെ മെയിൻ പെപ്പർ ഇല്ലാണ്ട് എന്താ അല്ലേ, പെപ്പർ ഇട്ടു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഇവിടുത്തെ കിച്ചൺ നല്ല നീറ്റുണ്ട്. ഇപ്പോൾ പിന്നെ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് വന്നുകൊണ്ട് കുറച്ച് നമുക്കിങ്ങനെ കാണാം. പക്ഷേ നല്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ്, ഇങ്ങനെയായിരിക്കും നമ്മൾ ഡിജിറ്റൽ ഓംലെറ്റ് എന്ന് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളത് നെല്ലിക്കുന്നിൽ ബേക്കൽ, സോറി, ബീച്ച് റോഡിലാണ് കേട്ടോ, ബീച്ച് റോഡ് പോകുന്നത്. ആഹാ, അപ്പം നമ്മളെ ഡിജിറ്റൽ ഓംലെറ്റ് ദാണ്ട് റെഡി ആയി വരുന്നുണ്ട്. അടിപൊളി ഒരു പിസ്സ ലുക്കൊക്കെ ഉണ്ട്. അതിന് മുകളിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആഹാ, നല്ല മണം കേട്ടോ. ആ, അതിന് തിരിച്ചിട്ട് സൂപ്പർ.
ഇനിയിപ്പോൾ ഈ ബ്രെഡൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും, ആ ഓയിലും കൂടി മുകളിലിട്ടോണ്ടേ. ആ ഇനി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഇപ്പം നല്ല മണം, അടിപൊളി മണം വരുന്നുണ്ട്. തുറക്കാം. ടാൻ ടാൻ, നമ്മുടെ ഡിജിറ്റൽ ഓംലെറ്റ് ദാണ്ടേ റെഡിയായി. ഓ ആ ഒരു ടെക്നിക്ക് പൊളി അല്ലേ, ആ പ്ലേറ്റിലേക്ക് മാറ്റിയ സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചാലോ. രണ്ട് സ്പൂണൊക്കെ റെഡിയായി. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഞങ്ങൾ ഡിജിറ്റൽ ഓംലെറ്റ് കഴിക്കാൻ പോകണം. ഇതൊരു പേര് പോലും കേട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്ത് ടേസ്റ്റ് എങ്ങനെയുണ്ട്? സ്പൈസിയാണ്. പിന്നെ ബ്രെഡ് ഇങ്ങനെ എൻ്റെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എൻ്റെ പോലെ ടേസ്റ്റ്. പിന്നെ ബ്രെഡ് ഇന്ന് മുട്ട ബോയിൽ ചെയ്ത് കട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഇടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിട്ടിയതിൽ വെറൈറ്റി അല്ല, ഒരു വെറൈറ്റി അടിപൊളി. ഞാൻ ഇതുവരെ കേട്ടിട്ടും ഇല്ല കഴിച്ചിട്ടും ഇല്ല. അപ്പൊ ഇവിടുത്തെ മെനു കാർഡ് നിങ്ങൾ കണ്ടത്, ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ഓവറായി, അതുകൊണ്ടാണ് വാങ്ങാത്തത്. നെക്സ്റ്റ് ടൈം വന്നാൽ ഞങ്ങൾ എന്തായാലും വാങ്ങും. അതിന് വയറുഫുള്ളായി. അപ്പൊ നിങ്ങൾ ഏതായാലും വരാം. ഇത് നെല്ലിക്കുന്നിലാണ്. അഡ്രസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. പിന്നെ ഫാമിലി ആയിട്ട് വരാൻ നല്ല നല്ല അറ്റ്മോസ്ഫിയർ. നിങ്ങൾ ചുറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാപ്പി ഫീലിംഗ് തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. പിന്നെന്താണ് വേറെ, ഇത് എഗ്ഗ് പൾട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുണ്ട്. കേൾക്കാത്തൊരു പേരാണ്. ഞാൻ കണ്ടോ, ഓൺലി 35 rupees ആണ്. അപ്പം നെക്സ്റ്റ് ടൈം ഞങ്ങൾ അത് എന്തായാലും ട്രൈ ചെയ്യണം. ആരെങ്കിലും ഇവിടെ ഇപ്പോൾ വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടണം. നമ്മൾക്കും അറിയാം. പിന്നെ അതേപോലെ ഡിജിറ്റൽ ഓംലെറ്റ് എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പർ സാധനമാണ്. ഓക്കെ, ചർമ്മൂരിനെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഡിജിറ്റൽ ഓംലെറ്റ് ആണ്. അപ്പം എല്ലാവരും ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും അത് വാങ്ങി കഴിക്കാം. പിന്നെ അതേപോലെ എഗ്ഗ് പൾട്ടിയർ. അപ്പം ഇനിയും ഞങ്ങൾ ഇതേപോലെ നമ്മുടെ കാസർഗോഡിലെ അടിപൊളി ഭക്ഷണങ്ങളും സ്ഥലങ്ങളൊക്കെ ആയിട്ട് വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ. പിന്നെ അതേപോലെ ലൈക്കും ചെയ്യാൻ മറക്കും. അതുവരേക്കും ബൈ ബൈ.